ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളത്തെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷനായ പാനിയേലി പോര് കാണാൻ പോവാണ്. പോകുന്ന വഴിക്ക് നമ്മളവിടെ വണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഇതേ സൈൻ ബോർഡും സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇവിടെ റോഡ് സൈഡിലൊരു കള്ള് ഷോപ്പിന് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ കാണുന്നട്ടെ കള്ള് ഷോപ്പ്. ചെറിയ വഴിയ കേട്ടാ, ഫുള്ള് കാട്ടിൻ്റെ ഉള്ളിലെ കൂടിയുള്ള. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കള്ള് ഷോപ്പ്. കള്ളിന്റെ വിലയൊക്കെ എഴുതിയിട്ടുണ്ട്. പനക്കള്ളിന് ലിറ്ററിന് 120, ഗ്ലാസ്സിന് 30. തെങ്ങിന്റെ കള്ളാണെങ്കിൽ 140, ഗ്ലാസ്സിന് 35. ഈ പനക്കള്ള് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നേ? മറ്റേ പന നങ്കിന്റെ ആണോ കള്ള്? അതിന്റെ കള്ള്, ആ മനസ്സിലായി, യക്ഷിപ്പന. അതിന്റെ കള്ള് നല്ലോണം ഇഷ്ടമാണോ? നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് വന്നെയാണ്. പക്ഷെ നിലവിൽ ഇപ്പൊ ഇവിടെ ഫുഡൊന്നും ഇല്ല. ഇവിടെ റോഡിന്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കമ്പി കെട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വൈൽഡ് മൃഗങ്ങൾ, അതായത് വന്യജീവികളൊന്നും ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിയിരിക്കുന്ന കേട്ടോ. ഈ സംഭവങ്ങൾ ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. കള്ള് ഷാപ്പിന്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു അരുവി കേട്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കാട്ടിലെ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണാം ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ, നല്ല രസമാണ്. പാനിയേലി പോരിലേക്ക് പോകുന്നേക്ക് മുമ്പേ തന്നെ എന്തായാലും ഊണ് കഴിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ ഇവിടെ റോഡ് സൈഡിൽ ഒരു കുഞ്ഞു ഹോട്ടലാണ്, ഇപ്പൊ നിർത്തിയാണ്. അങ്ങനെ നമ്മുടെ ഊണ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഊണ് കുഴപ്പമില്ലാട്ടോ, നല്ല ഊണായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഒരു ബീഫ് എക്സ്ട്രാ സ്പെഷ്യൽ പറഞ്ഞു, ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പാനിയേലി പോര് ഇക്കോ ടൂറിസത്തിന്റെ. അടിപൊളി വ്യൂ ആട്ടോ ഇത് നോക്കിയേ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ്, അതായത് നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഈ പാനിയേലി പോരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 50 രൂപയാണ് ഫീസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് 100 രൂപ കൊടുത്തു. പിന്നെ വാഹനത്തിനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന കാറ് പാർക്കിങ്ങിന് 30 രൂപയാണ് ഫീസ്. പോകുന്ന വഴിക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമുക്ക് കാണാം, ചായയും മറ്റുള്ള കൂൾ ഡ്രിങ്ക്സ് പിന്നെ സ്നാക്സ് ഒക്കെ വെക്കുന്നത്. അവിടെ കയറുന്നിടത്തുനിന്ന് അവർ ബാഗ് ചെക്കിങ്ങും പരിപാടികളെല്ലാം തന്നെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളൊരു തീവ്രവാദികളാണോ എന്നുള്ള സംശയത്തിൻ്റെ പേരിലായിരിക്കും അവർ ഇത്രയധികം ചെക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫുഡ് പോലും നമുക്കുള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ ബാഗ് കംപ്ലീറ്റ് അരിച്ചു പെറുക്കുന്നുണ്ട് അവർ. പിന്നെ നമ്മുടെ ക്യാമറയും നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ വണ്ടിയിലിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അവർ പറഞ്ഞ സേഫാണ് വണ്ടി ലോക്ക് ചെയ്താന്ന് പറഞ്ഞത്. ഞാൻ അവരടുത്ത് ഓൾറെഡി പറഞ്ഞു, പിന്നെ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളാണ്, സേഫ് ആയിരിക്കല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. നടക്കുന്ന വഴിയെല്ലാം തന്നെ കല്ലക്കെട്ട് പാകി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വലതുവശത്ത് കംപ്ലീറ്റ് ഫോറസ്റ്റാണ്, കണ്ടോ. ഇതേപോലത്തെ ജണ്ടക്കല്ലുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ അതിർത്തിയിരിക്കുന്നത്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഊഞ്ഞാല് കാണാം. മരം കിടക്കണുണ്ടോ, വേര് ചുറ്റിപ്പടന്ന് കിടക്കണത്. ഈ സാധനം എന്താണ്? പുല്ലാനി. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പാനിയേലി പോര് വാട്ടർഫോളും സംഭവങ്ങളൊക്കെ. നമ്മൾ ടിക്കറ്റ് എടുത്ത് നടക്കുന്ന കുറച്ച് ദൂരം നടന്നിട്ട് വേണം ആ ഒരു സ്ഥലത്ത് എത്താൻ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കോഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാൻ പറ്റും, അതായത് എലിഫൻ്റ് ക്രോസിങ്. ചില സമയത്ത് ഇവിടെ ആനയൊക്കെ വരാറുണ്ട് വഴിയിൽ പോകുന്ന വഴിക്ക്, വല്ലപ്പോഴും. പിന്നെ അതേപോലെ തന്നെ ചില മാനി അങ്ങനെ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകുന്ന വഴിക്ക് കാണും. അപ്പം അതിനൊരു അലേർട്ടായിട്ടാണ്, വാണിംഗ് എന്നുള്ള രീതിയിലാണ് അവരവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇന്ന് തൊട്ടിട്ട് നമുക്ക് വെള്ളം കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കുറച്ചുകൂടി ഇനി നടക്കാനുണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്കൊരു ഏറുമാടൊക്കെ കാണാം. അപ്പം ഇതാണ് പോകുന്ന വഴികൾ, ചെറിയ ഇടുങ്ങിയ വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലെ കൂടി നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ നടക്കുന്ന വഴിയെല്ലാം ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കാട് മൂടിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് കൂടി ഒരു ചെറിയ വഴി. നമ്മളിതേ പോകുന്ന വഴിക്കുള്ളൊരു വാട്ടർ ക്രോസ് ആണിത്, ചെറിയ വാട്ടർ ക്രോസ്. അപ്പോൾ ഇതേ ചേട്ടൻ നമുക്ക് ഇവിടുത്തെ പോര് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടി തട്ടും വെള്ളം ചുരുങ്ങണമെങ്കിൽ ഇതേ പാറയുടെ മുകളിൽ പൊങ്ങണേ നമുക്ക് കാണാം. അപ്പോൾ ഈ വെള്ളങ്ങൾ തമ്മിലുള്ള പോരാണ് ഈ പോരുന്ന് പറയുന്നത്. അതായത് മൂന്ന് ദിശയിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒരു സൈഡിലേക്ക് വരുന്നുണ്ട്, അതാണ് അവിടെ സെൻറ്റർ പോയിന്റ്.
അതിനാണ് പാണിയാലി പോരു എന്ന് പറയണത്. ആ ഓക്കെ ഓക്കെ. പോരെന്ന് പറഞ്ഞാൽ അതിമനോഹരവും പ്രകൃതി രമണീയവുമായ സ്ഥലമാണ് പാണിയേലി പോര്. പാണിയേലി പോരിൽ വന്നാൽ പോര് കാണുക തന്നെയല്ല, ഇവിടെ നിന്ന് ഇവിടുത്തെ വായു ശ്വസിച്ചാൽ നല്ല ശുദ്ധവായുവാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അനേകം പച്ച മരുന്നുകളൊക്കെ ഉണ്ട് ഇവിടെ. ആ മരുന്നുകളിലൊക്കെ തട്ടിത്തട്ടി വരുന്ന കാറ്റാണ് നമ്മൾ ശ്വസിക്കുന്നത്. നഗരങ്ങളിലെ പോലെ പൊടി പുക പ്ലാസ്റ്റിക് ഒന്നും യാതൊരു മണവും ഇല്ല ഇവിടെ. അനുസരണക്കേടിൽ വരുന്നവരാണ് പണ്ട് ഇവിടെ അനേക ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണിത് തുടങ്ങിയത്. ഇപ്പം യാതൊരു മരണവുമില്ല. ഇപ്പം മരണം ധിക്കാരികൾക്കാണ് വന്നാൽ വരികയുള്ളൂ. മദ്യപാനന്മാരെ ഇപ്പം ഇങ്ങോട്ട് കടത്തുന്നില്ല. ഓക്കെ. അപ്പം അത് കാരണം ഇപ്പം ഇഷ്ടംപോലെ ഫാമിലി വരും. മറ്റേ കല്ലുടിയന്മാർ മാത്രമേ ഉണ്ടാകൂ. കല്ലുടിയന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സൂപ്പറായിട്ട് കണ്ട് കുളിച്ച് ആൾക്കാരെ അവര് മാറ്റൂല. അപ്പൊ ഏറ്റവും പഴക്കത്തിൽ നിക്കണ ഞാനാണ്. ജോർജ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളം ഇല്ലാത്ത സമയം, അതായത് ഒരു ഡിസംബർ മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ചെറിയൊരു ദ്വീപ് പോലെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് കാണാം. ഇവിടെ കുളിച്ചാ മതി. ഒരു മരത്തിന്റെ വേര് കിടക്കുന്നുണ്ടോ? പോയ പോക്ക് നോക്കിയേ, ഒരു ഊഞ്ഞാല് പോലെ. നമ്മളിവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചാറി തുടങ്ങി. നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നല്ല മഴയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. ഈ പാണിയേലി പോരും സംഭവങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇന്ന് കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഈ വ്ളോഗും സംഭവങ്ങളൊന്നും എടുത്തില്ല. ജസ്റ്റ് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോയിന്നേ ഉള്ളു. മഴക്കാറും ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ ഈ പാണിയേലി പോരിൽ വന്നിട്ട് ആ ഒരു പോരൊക്കെ കണ്ടു കേട്ടോ. ആ വെള്ളം ഇങ്ങനെ കൂട്ടിമുട്ടണൊക്കെ ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നില്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളൊന്നും കണ്ടില്ല. ജസ്റ്റ് എന്താ പറയുക, വന്ന് വെള്ളത്തിലിറങ്ങി ഒന്ന് ഇതൊക്കെ കണ്ടിട്ട് പോയി. അന്ന് സന്ധ്യ സമയത്ത് വന്നതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും പാണിയേലി പോര് ഞാൻ നിർത്തുന്നില്ല. ഇനി ഒരിക്കൽ കൂടി എന്തായാലും പാണിയേലി പോരിലേക്ക് ഞാൻ വരും. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റും. അതന്നെ. ഈ പാണിയേലി പോര് കാണാൻ വരുന്നവർക്ക് ഇപ്പോൾ വെള്ളത്തിലിറങ്ങി കുളിക്കുകയും മാറ്റൊക്കെ ചെയ്താണെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു റോഡും അതിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ മരങ്ങളും. ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള സ്പേസ് പോലും ഇല്ല ഈ ഒരു റോഡില്. പോകുന്ന വഴിയിൽ കണ്ടൊരു ബോർഡാണ്, വഴി നിറയെ കുഴികൾ, വേഗത കുറയ്ക്കുക, നടുവേദന അകറ്റുക. ഇന്നത്തെ പാണിയേലി പോരിന്റെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.